നമസ്കാരം എല്ലാവർക്കും. തൈരും ചോറും പിന്നെ പപ്പടവും എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇത് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വെജിറ്റബിൾ പിസയാണ്. വളരെ സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ്. ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കാം. നമുക്ക് വേണ്ട ഐറ്റംസ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കാണുന്നത് പോലെ ക്യാപ്സിക്കം, ഒരു പകുതി സവോള, പിസ ബേസ്, ഒലീവ്, മൊസറല്ല ചീസ്, ടൊമാറ്റോ സോസ്, ഒലീവ് ഓയിൽ, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഇനി നമുക്ക് സബോളയും ക്യാപ്സിക്കം ഒക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ക്യാപ്സിക്കം മൂന്ന് കളർ നമ്മൾ എടുത്തതാണ്, പിന്നെ സബോള, ഇത്ര സാധനങ്ങൾ നമ്മൾ ഏകദേശം ഈ കാണുന്ന വലുപ്പത്തിൽ അരിഞ്ഞെടുത്തേക്കണം. ഇനി നമുക്കിതിലേക്ക് ഉപ്പ് ആഡ് ചെയ്യാം. അപ്പോൾ ആവശ്യത്തിന് ഇത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ വെജിറ്റബിൾസ് റെഡിയായി. ഇനി നമുക്ക് നമ്മുടെ പിസയുടെ പ്രിപ്പറേഷൻ തുടങ്ങാം. ഇപ്പോൾ മൈക്രോവേവ് ഓണിലാണ് നമ്മുടെ പിസ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇതതിൻ്റെ പ്ലേറ്റ് നോൺ സ്റ്റിക്കായ പ്ലേറ്റാണ്. അപ്പോൾ ഇതിൽ നമുക്ക് കുറച്ച് നമ്മുടെ ഒലീവ് ഓയിൽ എടുത്തിട്ട്, ഒലീവ് ഓയിലോ ഏത് ഓയിലും കുഴപ്പമില്ല, ഒലീവ് ഓയിൽ കുറച്ച് എടുത്തിട്ട് ഒന്ന് തേച്ച് കൊടുക്കാം. അടുത്തതായിട്ട് ഇതാണ് നമ്മുടെ പിസയുടെ ബേസ്. ഇത് നമ്മൾ ലുലുന്ന് വാങ്ങിയതാണ്. എല്ലാ ഷോ മാളുകളിലും കിട്ടും നമ്മൾ ലുലുന്നത് വാങ്ങിയത്. അപ്പോൾ ഇത് വെച്ച് കൊടുക്കാം. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിലേക്ക് നമ്മൾ സോസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് നമ്മുടെ സോസ് ഇതിൻ്റെ മുകളിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ ചീസ് ഇട്ട് കൊടുക്കാം, മൊസറല്ല ചീസ്. അപ്പോൾ ഈ ചീസ് ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ബേസിൻ്റെ പുറത്തേക്ക് പോരുത്. പോയി കഴിഞ്ഞാൽ അത് ചൂടാവുമ്പോൾ ഇവിടെ കൊട്ടിപ്പിടിക്കും, പിന്നെ അത് കരിയും, അങ്ങനെയൊക്കെ പ്രശ്നമുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്കിത് ഉള്ളിൽ തന്നെ കറക്റ്റായിട്ട് ഫില്ല് ചെയ്യാം. ചീസ് കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് നന്നായി ഇടാം, അല്ലെങ്കിൽ നോർമൽ ആവറേജ് ലെവലിട്ടാൽ മതി. സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ രണ്ട് സ്റ്റെപ്പ് കഴിഞ്ഞ് സോസ് നമ്മൾ സ്പ്രെഡ് ചെയ്ത് അതിൻ്റെ മുകളിൽ നമ്മൾ ചീസ് ഇട്ടു. ഇനി നമുക്ക് നമ്മുടെ മിക്സ് ചെയ്ത് വെച്ചാണ് വെജിറ്റബിൾസ്. ഈ വെജിറ്റബിൾസ് നമ്മൾ സോൾട്ട് ഇട്ട് ഉപ്പിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഉപ്പിട്ട് വെച്ച വെജിറ്റബിൾസ് ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ ഒലീവ്. ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് വെജിറ്റബിൾ പിസയാണ്. ഇപ്പോൾ ഇതിലേക്ക് നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ ചിക്കൻ ചെറിയ കഷ്ണമായിട്ട് അരിഞ്ഞ് ഉപ്പും കുരുമുളക് പൊടിയും ചേർത്ത് വെളിച്ചെണ്ണയിൽ വറുത്തെടുത്തിട്ട് അതും കൂടി മുകളിൽ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ചിക്കൻ പിസയായി. വളരെ സിമ്പിളാണ്. അപ്പോൾ ഇത് നമ്മളിട്ടു. അപ്പോൾ നമ്മുടെ പിസയുടെ മെയിൻ പാർട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഒലീവ് ഓയിൽ കുറച്ച് ഒഴിച്ചു കൊടുക്കാം. ഈ ഒലീവ് ഓയിൽ ഒഴിച്ച് കഴിഞ്ഞാൽ ഒരു വെറൈറ്റി രുചിയാണ്. ആ കറക്റ്റ് വെന്ത് വരുമ്പോൾ ഭയങ്കര ടേസ്റ്റിയാണ്, നല്ലൊരു മുളക്ക് വരും. അപ്പോൾ ഇതാണ് നമ്മുടെ ചെയ്തേക്കുന്നത്. ഇതിനെ നമുക്കിനി പതുക്കെ ഓവണിലേക്ക് വയ്ക്കാം. അപ്പോൾ നമ്മുടെ ഓവൺ നമ്മളിപ്പോൾ പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചേക്കണം. 5 മിനിറ്റ്സ് പ്രീ ഹീറ്റ് കഴിഞ്ഞ് കഴിഞ്ഞുമ്പോൾ നമുക്ക് നമ്മുടെ പിസനെടുത്ത് ഓവണിലേക്ക് വയ്ക്കാം. അപ്പോൾ നമുക്ക് അതുവരെ വെയിറ്റ് ചെയ്യാം. പ്രീ ഹീറ്റ് ഓവണിലേക്ക് പിസ വെച്ച് കഴിഞ്ഞു. പ്രീ ഹീറ്റ് ചെയ്തതിന് ശേഷം 5 മിനിറ്റാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമ്മുടെ പിസ ചൂടായിക്കൊണ്ടിരിക്കുകയാണ്. 5 മിനിറ്റ് കഴിയുമ്പോൾ നമ്മുടെ പിസ റെഡിയാവും. അപ്പോൾ നമുക്കതുവരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ പിസ റെഡിയായിട്ട് നമുക്ക് തുറന്നു നോക്കാം. ഇതാണ് നമ്മുടെ പിസ, എല്ലാവരും പറക്കുന്ന പിസ റെഡിയായിട്ടുണ്ട്. നമുക്കിതിനെ പുറത്തേക്ക് എടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ പിസ, അതായത് ഓൾറെഡി റെഡി ആയിട്ടുണ്ട്, നല്ല ആവി പറത്തിരിക്കുകയാണ്. നമുക്കിത് ഇതിനെ കട്ട് ചെയ്ത് ചെറിയ പീസുകളാക്കാം. അപ്പോൾ നമ്മുടെ ഇതേ പിസ കട്ടൊക്കെ ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ അടിപൊളി വെജിറ്റബിൾ ചീസ് പിസ. നിങ്ങളെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം.
വളരെ ടേസ്റ്റിയാണ്. ഇന്നത്തെ നമ്മുടെ പിസ്സ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. എല്ലാവരും വീടുകളിലത് ട്രൈ ചെയ്ത് നോക്കണം. വീട്ടിൽ ഓവൻ ഉണ്ടെങ്കിൽ ആർക്കും ഉണ്ടാക്കി നോക്കാൻ സാധിക്കുന്ന റെസിപ്പിയാണ്. വളരെ സിമ്പിളാണ്, എന്നാൽ നല്ല ടേസ്റ്റിയാണ്. നമ്മളിവിടെ ഉണ്ടാക്കിയ വെജിറ്റബിൾ പിസ്സ എല്ലാവരും വീടുകളിൽ ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ കമൻസും നിർദ്ദേശങ്ങളും ഒക്കെ നമ്മൾ അറിയിക്കണം. നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അതിൻ്റെ അടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പോൾ നമ്മുടെ എല്ലാ അപ്ഡേറ്റ്സും എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കിട്ടുന്നതായിരിക്കും. എന്നാൽ പിന്നെ അങ്ങനെ ആവട്ടെ, അടുത്ത പുതിയ ഒരു വീഡിയോയുമായി വീണ്ടും കാണാം.